കൊറേ കാലമായി ഞാൻ സഹിക്കുന്നു. ഇനി എന്ത് ധൈര്യത്തിലാണ് നീ കെ ഡി എൻ കമ്പനിയുടെ അപ്പോയിന്റ്മെന്റിൽ പ്രേമലേഖനം എഴുതിയത്? മഴയായി പെയ്യുന്നതും കാത്തിരിക്കുക അത്രേ. മഴയായിട്ടല്ല, നിന്റെ തലമണ്ടയിൽ ഇടുത്തിയായിട്ടായിരിക്കും എഴുന്നത്. രാവിലെ എഴുന്നേക്കുമ്പോ ചെറിയ കൊതുകളൊക്കെ ഒന്നും അടിക്കത്തില്ല നമ്മളെ. അതിനടിച്ച ഒന്നിച്ചും ചേച്ചി റീൽസിലേക്കുള്ള ചൂട് വെച്ചിരിക്കുകയാണ്. ഇതെന്ത് പറയുന്നുണ്ടാരത്? എന്താ ക്യാപ്ഷൻ ഇട്ടേക്കണത്? ഏതൊരു വീഡിയോ എന്റെ രീതിക്ക് ഞാൻ ഗ്രീറ്റ് ചെയ്താണ് ഇറക്കുന്നത്. അതിൽ ഏത് ടാസ്ക് റിസ്ക് എടുക്കാൻ എനിക്ക് പേടിയും ഭയം ഒന്നുമില്ല. ജീവിതം അടിച്ചു പോൾ ചെയ്യണം, ഒരേ ഒരു ലൈഫ് ഹാപ്പിയായി ജീവിക്കണം. എന്തിനേയും ഭയക്കാതെ മുന്നോട്ട് അടിച്ചു പോലും മിഞ്ഞിച്ച് എണ്ണ നടത് ഇടിമുഴക്കുമായ ഹൃദയങ്ങളിൽ കേരളം. ഇതൊരു കർപ്പൂരമാണങ്ങളെ കൊണ്ട് ഇതൊരു കർപ്പൂര ദീപം കൊണ്ടാണ് ഞാനിത് അവതരിപ്പിച്ചിരിക്കുന്നത്. കയ്യിലേക്കുമ്പോൾ എന്ന് ചോദിച്ചാൽ മനോഹരമായ ചിരികൾ കൊണ്ട് നിങ്ങൾ എന്തുന്നു? നീ എന്ത് തേങ്ങയാട ഈ എഴുതി വെച്ചേക്കുന്നെ? അത് അങ്ങനെ ഒരു കർപ്പൂര വേണം. എന്തെങ്കിലും അവരാധം കാണിച്ചു വെച്ചാൽ മതിയെന്നാണ് ഇപ്പോ ഉള്ള ആൾക്കാർക്ക്. ഈ റീൽസൊക്കെ റിയാക്ട് ചെയ്ത് എന്റെ ചാനൽ വരെ അടിച്ചുപോയി. എടഞ്ഞ കൊമ്പന്റെ വാലി പൊക്കി നോക്കരുത്, കാരണം പിണ്ടം കിട്ടും. പറിക്കൊമ്പൻ ലാൻഡഡ്. അടുത്ത പറിക്കൊമ്പൻ എത്തിയിട്ടുണ്ട്. ഓഫീസിൽ ഇരുന്ന് കൊണ്ട് പറിക്കൊമ്പന്റെ ബീജം ഇട്ടിട്ട് മാസടിക്കുന്നു. അമ്പടാ, യവനല്ലായിരുന്നല്ലോ പറിക്കൊമ്പന്റെ ആള്? ആയ സുഹൃത്തുക്കളെ, ആ അത് തന്നെ യവനാണ് ആള്. യവൻ ആയ സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തോണ്ടിരുന്ന വീഡിയോ മൊത്തം അവരാധായിരുന്നു. ഫുള്ള് അവരാധിച്ച വീഡിയോസ് ആയിരുന്നു. അത് നിങ്ങളെ ചിരിപ്പിക്കാനും നിങ്ങളെ സന്തോഷിപ്പിക്കാനും എനിക്ക് ലൈക്കിനും കമൻറ്റിനും ഒക്കെ ഷെയർ, ലൈക്കിനും കമൻറ്റിനും ഷെയറിനും അതുപോലെ തന്നെ ഫോളോവേഴ്സ് കൂടാനും ഒക്കെ ആയിരുന്നു. ഞാൻ ചെയ്യുന്ന വീഡിയോ അത് ലൈക്കിനോ കമന്റിനോ വേണ്ടിയല്ല. ഇപ്പൊ ചെയ്യുന്ന വീഡിയോസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് പോസ്റ്റ് ഊക്ക് മേടിച്ച് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ അണ്ണന്റെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ കമന്റ്സ് ഓൺ ദിസ് പോസ്റ്റ് ആർ ബി ലിമിറ്റഡ്. എന്റെ മച്ച, വീഡിയോ അത് ലൈക്കിനോ കമന്റിനോ വേണ്ടിയല്ല, അത് ഞാൻ എന്റെ ഒറിജിനൽ ആയിട്ട് ചെയ്യുന്ന വീഡിയോ. ആ ശരി, അങ്ങോട്ട് പോകാം. എല്ലാ ഹിറ്റ് പാട്ട് വരുമ്പോഴും ചേട്ടൻ ഡാൻസ് കളിക്കും, പക്ഷെ എല്ലാ പാട്ടിന്റെ അവസാനം പുള്ളി കുച്ചിപ്പുടി ആക്കി കളയത്. ഇതെന്നാടേ? ഇതാണോ ഹാഫ് മാൻ ഹാഫ് ജയിൽ? വെറും വേസ്റ്റഡാ, വെറും വേസ്റ്റ്. നല്ലൊരു ഇന്നോവേഷൻ ആണ്, കാരണം പോലീസ് ബറ്റാലിയനുള്ള ആൾക്കാരൊക്കെ കയ്യിൽ പിടിച്ചോണ്ട് പോകുമ്പോ ചേച്ചി ഇത് മേത്ത് വെച്ച് കെട്ടി സെറ്റാക്കി. ഹായ് ചെങ്കളെ, ഇതാണ് വിഷ്ണു എന്ന ഫ്രണ്ട്. താമര കുരുവിക്ക് എന്ന് പറയുന്ന സോങ് പാടാൻ ചോദിച്ചായിരുന്നു. വിഷ്ണു ഞാൻ സോങ് പാടുകയാണ്. താമര കുരുവിക്ക് തട്ടമിട് തങ്ക. എടാ നീ വല്ല തെങ്ങിനും തടയിടറാവിന്റെ കമ്മ. എടാ വേണ്ടടാസിട്. ഇതൊന്നും അല്ല ശരിക്കും ഇടണ്ട, ഒരു ബോംബാണിട്ടുണ്ടത്. സുമക്കണിണയിൽ സൂര്യനിട് വരുന്നുണ്ടേ വിമാന ചിറകിൽ സുൽത്താമാരൊത്തൊരുമിച്ചിരിക്കാൻ ആരാണാ ബീബി ഇത് ആരാണാ വരുന്നുണ്ടേ. ഞാൻ വരുന്നുണ്ട് കേട്ടോ, ഞാൻ വരാം. ഇത് ആരാണാ ഊറി ഞാൻ താമരക്കുരുവിക്ക് തട്ടമിട് സുറുമക്കണ്ണിലയിൽ ഇവന് വേണ്ടി ഒരു കുഴി ഇടണം. വിസിബുള്ള ലൈലയാണോ? ആരുമുള്ള ലൈല? വിസിബുള്ള ലൈലയാണോ ഇലാലത്തെ റമ്മയോ? റമ്മോ മുണ്ടാസിന്റെ പൈതലെ? അയ്യോ പടച്ചോന്റെ പ്രാവ് തോൽക്കും നിന്റെ മേളിലെ കാക്ക തോറൂപ്പ്. കരുതയാണോ മുത്തുമാന്റെ മോളെ? ഈ മനസ്സിന്റെ മണിമുറ്റത്തിരിക്കണം കുറുമ്പുള്ള പവിഴ കിളികളെ പറക്കണം. യവനെ പറപ്പിക്കാൻ സമയമായി, പറക്കണം. അടുത്തവനെ പറപ്പിക്കാം. കമല ആസനൻ ഏതോ പഞ്ചായത്ത് കക്കൂസ് ഉദ്ഘാടനം ചെയ്തിട്ട് വരുന്ന വഴിയാ. ഇത് കാണുന്ന കമലഹാസന്റെ അവസ്ഥ.
കയറ്റി കയറ്റി വലിച്ചു കയറ്റി നാളെ കൊതം പൊട്ടുവാടും. പക്ഷെ എന്നാ പട്ടി പോലും കഴിക്കാതെ ഇതുവരെ തലയില്ലെങ്കിൽ കുറച്ച് മൂക്കിനകത്തേക്ക് കയറ്റി. എന്തൊക്കെയല്ലേ ഗ്യാങ്ങുമായി വന്നവൻ ഗ്യാങ്സ്റ്റർ. അതെ ആണ്. ഞാൻ ഒറ്റക്ക്. അപ്പൊ മോൺസ്റ്റർ മോണിസ്റ്റാർ മോണിസ്റ്റാർ. അവൻ ഇട്ടിരിക്കുന്ന ഷർട്ട് പോളിസ്റ്റർ. വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്. അയ്യപ്പൻ ഇരിക്കുന്ന ശബരിമല എനിക്ക് പേടിയാ. ചേട്ടനെയും പേടിക്കേണ്ട സമയമായിരിക്കുന്നു. ഈ പറയുന്ന മരുതൂർ മല മുരുകനും എനിക്ക് വിഷയമാണ്. ഓ വിഷം തന്നെ. പക്ഷേ കാഷ്ടിപ്പള്ളി പപ്പൻ എനിക്ക് വിഷയമല്ലട. ഈച്ചേനെ ഓടിക്കുവാണോ? ഇത് അവക്കൽ മാധവൻ ഉണ്ണിയാ പറയുന്നേ. പറി അല്ല പറ. ആ പേരിന് ഈ ജന്മം മുഴുവൻ നിന്റെ ഉടയോൺ എന്നൊരു അർത്ഥമുണ്ട്. ഡയലോഗ് മറന്നുപോയി. അവിടുത്തെ ഊരി പോകുന്നതിന് മുമ്പ് ഉടയാൻ പൊക്കോ. 25-ാം തീയതി പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ ചങ്കും ചങ്കിടുപ്പുമായ വിഷ്ണു എന്ന കണ്ണാപ്പി വിഷ്ണു എന്ന കണ്ണാപ്പിക്ക് വിഷ്ണു എന്ന കണ്ണാപ്പിക്ക് വിഷ്ണു എന്ന കണ്ണാപ്പിക്ക് എന്റെ 1000 പിറന്നാളാശംസകൾ നേരുന്നു. ദൈവം ദീർഘായുസ്സും ആരോഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ കണ്ണാപ്പി. ജന്മദിനത്തിൽ ജുവാവ് തൂങ്ങി മരിച്ചു കണ്ണാപ്പി 28. ഹാപ്പി ബർത്ത്ഡേ കണ്ണാപ്പി. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു കണ്ണാപ്പി. കണ്ണാപ്പിക്ക് അങ്ങനെ തന്നെ വേണം. പലരും കഴിവുള്ളവരെയൊന്നും സമൂഹം അംഗീകരിക്കാറില്ല. പിന്നെ അല്ലെ കഴിവില്ലാത്തവരെ. ഇത് എന്നാച്ചാമി ഇത്. നാളെ നമുക്ക് നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോകാം. ഗൈസ് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്തവണ നമ്മള് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരാളെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഇട്ടിരിക്കുന്ന മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് പോർഷൻസ് ഒക്കെ ഞാൻ റിമൂവ് ചെയ്ത് ഒരു കൺസെപ്റ്റ് ഫോട്ടോ സ്റ്റോറിയാണ്. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫോട്ടോ എടുത്ത വ്യക്തിയും അത് എഡിറ്റ് ചെയ്ത വ്യക്തിയും ഇതിനകത്ത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത ആൾക്കാരെല്ലാവരും നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അത് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല. ഒരു വെറൈറ്റി ആയിട്ടുണ്ടത്. ഇനി ഇതുപോലുള്ള കൺസെപ്റ്റ് ഫോട്ടോ സ്റ്റോറീസ് ഒക്കെ ഇനിയും മേക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ ഇഷ്ടപ്പെടേണ്ട. ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ ഫോർ നൗ.